നമസ്കാരം. സിംഹത്തെ കണ്ടാൽ ആരാണ് പേടിക്കാത്തത്? പക്ഷേ കാട്ടിലെ രാജാവിന്റെ മുഖത്തിട്ട് ഇടികൊടുക്കാനുള്ള ധൈര്യം ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ഒടുവിൽ അതും സംഭവിച്ചിരിക്കുകയാണ്. ആഫ്രിക്കയിലെ ഒരു വന്യജീവി ഗവേഷകനാണ് ആ സാഹസത്തിന് മുതിർന്നത്. ഗോഡ്സ് ഗിഫ്റ്റ് എന്ന 32-കാരനാണ് സിംഹത്തെ തോൽപ്പിച്ച ആ മനുഷ്യൻ. December 7 ഈ സംഭവം നടന്നത്. ബോട്സ്വാനയിലുള്ള തന്റെ ടെന്റിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു നിഫ്. പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേട്ട് ഉണർന്നപ്പോൾ ടെന്റിനുള്ളിലേക്ക് തല കടത്താൻ ശ്രമിക്കുന്ന സിംഹത്തെയാണ് അദ്ദേഹം കണ്ടത്. ഉടൻ തന്നെ സർവശക്തിയും എടുത്ത് അതിൻ്റെ മൂക്കത്തേക്ക് നിഫ് ഇടിച്ചു. എന്നാൽ അത് സിംഹത്തെ കൂടുതൽ അക്രമകാരിയാക്കി. സിംഹത്തിൻ്റെ കടി കൊണ്ടെങ്കിലും കൈമുട്ടുകൊണ്ട് സിംഹത്തിൻ്റെ മുഖത്ത് നിഫ് ആഞ്ഞടിച്ചു. നിഫിൻ്റെ സുഹൃത്ത് ബഹളം കേട്ട് ഉണരുകയും നിഫിനെ സിംഹത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പുറത്തു കിടന്ന ആനപ്പിണ്ടം പോലും വാരിയെടുത്ത് സിംഹത്തിൻ്റെ മുഖത്തേക്ക് അദ്ദേഹം എറിഞ്ഞു. എന്നിട്ടും സിംഹം കുലുങ്ങിയില്ല. കയ്യിൽ കീട്ടിയ കമ്പും കല്ലുമെല്ലാം സിംഹത്തിൻ്റെ നേരെ എറിഞ്ഞു. എന്നിട്ടും നിഫിൻ്റെ കാലിൽ സിംഹം കടിച്ചു പിടിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ഗവേഷക സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ തൻ്റെ കാർ സിംഹത്തിൻ്റെ നേരെ ഓടിച്ചു കയറ്റുകയായിരുന്നു. ശരീരമാസകലം മുറിവേര നിഫ് ഇപ്പോൾ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ്. നിഫിന് 20 മുറിവുകളും എല്ലുകൾക്ക് ഒടുവും സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമായി.